Hello friends, so we have the questions and answers today. I hope that you have understood the point. Nalla manasilayille oru dentist-inte kasayile poi irunnal undaguna sangathiyo cheri cheri kaaryangalana pakshe adine parvadhikarikkaa cheriya saanathinu velutha kaanikku naan exaggeration ee kavathayil mulvan udaneelam adhin avasaanam vare ennu parayan exaggeration aanu adhaayathu ചെറിയൊരു കാര്യത്തെ പർവ്വതീകരിച്ച് കാണിക്കുക എന്ന് പറയും, പർവ്വതം പോലെ ആക്കുക. ഒരു 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 എറുമ്പിൻ്റെ ഒരു കൂന, അതിനെ പർവ്വതമാണെന്ന് പറയുന്നു. എ മോൾ ഹിൽ ബിക്കംസ് എ മൗണ്ടൻ എന്നാണ്. എ മോൾ ഹിൽ ബിക്കംസ് എ മൗണ്ടൻ. സോ ദാറ്റ് ഈസ് എക്സാഗറേഷൻ. ക്വസ്റ്റ്യൻ നമ്പർ വൺ, വൈ ഡസ് ദ പോയിന്റ് ഡിസ് ലൈക്ക് സിറ്റിംഗ് ഇൻ എ ഡെന്റിസ്റ്റ് ചെയർ വിത്ത് ഈസ് മൗത്ത് വൈഡ് ഓപ്പൺ. ഡെന്റിസ്റ്റിൻ്റെ പോയിരുന്ന വാ പിടിക്കാതെ ഒരു യാതൊരു മാർഗവുമില്ല. സോ വൈഡ് ഓപ്പൺ ആൻസർ ഈസ് ഡെന്റൽ ടോർച്ചേഴ്സ് ആർ ബോത്ത് ഫിസിക്കൽ ആൻഡ് മെന്റൽ. സോ ദ പോയിന്റ് ഡിസ്ലൈക്സ് ഡെന്റൽ ടോർച്ചേഴ്സ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഡെന്റിസ്റ്റ് നമ്മളിൽ ഏൽപ്പിക്കുന്ന ആ ചികിത്സയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ ടീത്തൊക്കെ നേരെ ആക്കുന്നതിന് വേണ്ടി ഉള്ള പ്രയോഗങ്ങളെ അദ്ദേഹം വിളിക്കുന്ന ടോർച്ചർ എന്നാണ്. ടോർച്ചർ ടോർച്ചേഴ്സ് എന്നാണ് പീഡനങ്ങൾ, തല്ലുക, ചവിട്ടുക, കുത്തുക, തൊടിക്കുക, ഇതൊക്കെയാണ്. സോ ദാറ്റ്സ് വൈ ഹി ഡസന്റ് വാണ്ട് ടു സിറ്റ്. സെക്കൻഡ്, വൈ ഡസ് വൺ ഫൈൻഡ് ഇറ്റ് ഹാർഡ് ടു കീപ് കാം വൈൽ സിറ്റിംഗ് ബിഫോർ എ ഡെന്റിസ്റ്റ്? ക്വസ്റ്റ്യൻ ആൻസർ ഈസ് വെൻ ദ ഡെന്റിസ്റ്റ് ഈസ് വർക്കിംഗ് ഓൺ വൺസ് ജോബ്, ജോബ് മീൻസ് ദിസ് വർക്ക്, ഹി ബിക്കംസ് റെസ്റ്റ്ലെസ്. The patient becomes restless. He scratches his palm like this with his fingers. So one finds it hard to keep calm. Restless ആകുമ്പോൾ അവിടെ കുത്തുന്നു, ഇവിടെ കുത്തുന്നു, തല ഇങ്ങോട്ട് വെക്കുന്നു, അങ്ങോട്ട് വെക്കുന്നു, ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒരു ഒരു ആ പാടെ ഒരു ആദ്യം വ്യാധി ഇല്ലെങ്കിൽ ഒഴിവാക്കുക. സോ യു കനോട്ട് കീപ് കാം. ക്വസ്റ്റ്യൻ നമ്പർ ത്രീ, ഹൗ അക്കോർഡിംഗ് ടു ദ പോയറ്റ് ഡസ് വൺ ലൂസ് ഇസ് ഡിഗ്നിറ്റി? നമ്മുടെ ആ ഒരു നമ്മുടെ ഡിഗ്നിറ്റി ആണല്ലോ, നമ്മുടെ ഒരു ഒരു സ്ഥാനമഹിമ, എല്ലാവർക്കും ഉണ്ടല്ലോ ഒരു സ്ഥാനമഹിമ, ആ അതെങ്ങനെയാണ് നഷ്ടപ്പെടുന്നത്? ആൻസർ, വൺ ഈസ് ടോട്ടലി ഹെൽപ്ലെസ് വൈൽ സിറ്റിംഗ് ഇൻ എ ഡെന്റിസ്റ്റ് ചെയർ വിത്ത് ഈ സ്മോക്ക് വൈഡോ. അതാണ് ഏറ്റവും പ്രധാനം, നമ്മൾ ഹെൽപ്ലെസ് ആണ്, യാതൊന്നും ചെയ്യാൻ പറ്റിയത്, എന്നാകെ ഇങ്ങനെ ഇങ്ങോട്ട് വെച്ചു, അല്ലെ ഇങ്ങനെ വെച്ചു, എനിക്ക് ഇങ്ങനെ വെച്ചു, ഒരു രക്ഷയില്ല, റോബോട്ടിനെ തിരിക്കുന്നവർ നമ്മളിങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കും. സോ ഹെൽപ്ലെസ്, നമ്മുടെ ഡിഗ്നിറ്റി എല്ലാം പോയി, നമ്മുടെ ഒരു അഭിമാനം അതെല്ലാം പോവുക. സോ ദാറ്റ് ഈസ് മൗത്ത് വൈഡ് ഓപ്പൺ. മൗത്ത് ഈസ് ലൈക്ക് എ സെക്ഷൻ ഓഫ് എ റോഡ് അണ്ടർ റിപ്പയർ. സം ആർ സ്ട്രങ് അപ്പ് ബൈ തംസ്. വർക്ക് ഓൺ അതേഴ്സ് ആർ ഡൺ ആസ് ഓൺ ദർ ഗംസ്. വൺ ഈസ് ലൈക്ക് എ ക്യാപ്റ്റീവ് ദർ ഹി ഹാസ് നോ സേ. മനുഷ്യരിലേക്ക് ക്യാപ്റ്റീവ്, ക്യാപ്റ്റീവ് എന്ന് പറയുന്നത് എന്താ പറയുക, ഒരു നമ്മൾ പിടിച്ചെടുത്തുകൊണ്ട് പോയില്ലേ, ഒരു അടിമ. നമ്മുടെ അടിമയായി മാറുകയാണ്. ഡെന്റിസ്റ്റിൻ്റെ ചെയ്ത് കയറി കഴിഞ്ഞാൽ പിന്നെ ഡെന്റിസ്റ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ സഹിച്ചോളുക, ഒന്നും മിണ്ടാൻ പറ്റത്തില്ല അല്ലേ. ഇപ്പം നമ്മളെ ഇടതുവശത്തെ പല്ലിന് പോലും വലതുവശത്തെ പല്ല് എടുത്താൽ എന്നയ്യാണ് അല്ലേ. ഡെന്റിസ്റ്റ് ചെയ്താൽ സോറി, നമ്മളിങ്ങനെ ഒരു പോയത് പോയത് പോയി, അതിനൊന്നും മരത്തില്ല, ഇതൊക്കെ ഒരു എക്സാജറേഷനാണ്. ഓക്കെ, നമ്പർ ഫോർ, ക്വസ്റ്റ്യൻ നമ്പർ ഫോർ, വാട്ട് മേക്ക് ദ സർക്കംസ്റ്റൻസസ് ടെറിബിൾ? ഫോർ, ക്വസ്റ്റ്യൻ നമ്പർ ഫോർ, ദ ഡെന്റിസ്റ്റ് ഡസ് ഓൾ ദ വർക്ക് അണ്ടർ എ മിറർ ആൻഡ് ദ പോസിബിലിറ്റി ഓഫ് എറർ ഈസ് വെരി ഹൈ. സോ ദ സർക്കംസ്റ്റൻസസ് ബിക്കം ടെറിബിൾ, അല്ലെങ്കിൽ ദാറ്റ് ഈസ് വൈ ദ സർക്കംസ്റ്റൻസസ് ബിക്കം ടെറിബിൾ. അത് കണ്ണാടിയുടെ സഹായത്തോടു കൂടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പം ഒരു എറർ ഉണ്ടാകാനുള്ള, തെറ്റുപറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, വെരി ഹൈ ആണ്. നമ്പർ ഫൈവ്, വാട്ട് അക്കോർഡിംഗ് ടു ദ പോയിന്റ് ഈസ് ദ ഡേഞ്ചർ ഓഫ് യൂസിങ് എ മിറർ ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് ഡെന്റൽ പ്രോബ്ലംസ്? നമ്പർ ഫൈവ്, ദ ഡെന്റിസ്റ്റ് മേ ഗെറ്റ് മിക്സ്ഡ് അപ്പ് ആൻഡ് മിസ്റ്റേക്ക് ലെഫ്റ്റ് ഫോർ റൈറ്റ് ആൻഡ് റൈറ്റ് ഫോർ ലെഫ്റ്റ്. ദിസ് ഓഫൻ ഹാപ്പൻസ് വെൻ യു ടൈ എ ബൗട്ട് ടൈ അറൌണ്ട് യുവർ നെക്ക്. ഈ കണ്ണാടി നോക്കി ഒരു കാര്യം ചെയ്യുമ്പോൾ ഇടദോഷം വലതുവശം വലതുവശം ഇടദോഷം സർവ്വ സാധ്യതയുണ്ട്. അതാണ് ബൗട്ടൈ, ഇങ്ങനെ കുറേ കുറേ കിട്ടുന്ന
കോളറിന്റെ അകത്തോടെ ഇങ്ങനെ കെട്ടി കെട്ടുന്ന ഒരു ടൈ ഉണ്ട്, അതിനാണ് ഈ ബൗ ടൈ എന്ന് പറയുന്നത്. ആ പോലെ അപ്പൊ അത് കെട്ടുമ്പോഴേ നമുക്ക് ഈ കണ്ണാടി നോക്കുമ്പോൾ റൈറ്റ് ലെഫ്റ്റ് ആയിട്ട് ലെഫ്റ്റ് റൈറ്റ് ആയിട്ട് തോന്നും. അപ്പൊ ദേർ ഇസ് എ ചാൻസ് ബി എ മിക്സിംഗ് അപ്പ്. അതാണ് അനദർ പ്രശ്നം. നമ്പർ സിക്സ്, കമന്റ് ഓൺ ദ ഹാർഡ്നെസ് ഓഫ് ദി ടൈ. A dentist chair is not a bed of roses. No doubt you will have some tough time there. So the title is apt. Why not the torture? Dentist chair is not a bed of roses. This title is going to hurt just a little bit. Charlie Ulu, I am a Parvadirji, exaggeration. അതുകൊണ്ടാണ് നമുക്കിങ്ങനെ ഇങ്ങനത്തെ വാക്കുകൾ ഉപയോഗിക്കുന്നത്. ആൻഡ് നമ്പർ സെവൻ, എക്സാഗ്രേഷൻ ഈസ് ഇൻ ദ എക്സാഗ്രേഷൻ യു വിൽ ഫൈൻഡ് ഇൻ ദ കമ്പാരിസൺ മൗത്ത് ടു എ സെക്ഷൻ ഓഫ് ദ റോഡ്. വാട്ട് ആർ ദി അതർ എക്സാമ്പിൾസ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സാഗ്രേഷൻ യു വിൽ ഫൈൻഡ് ഇൻ ദാറ്റ് മൗത്ത് ഈസ് കമ്പയർഡ് ടു എ സെക്ഷൻ ഓഫ് റോഡ് under repair by the PWD. That is not given here. അതാണ് ഒരെണ്ണം. വേറെ ഉള്ള എന്തൊക്കെയാണെന്ന്, വേറെ ഇല്ല എക്സാജറേഷൻ എത്രയെല്ലാം ഉണ്ട്. ദാ ഐ കളക്റ്റഡ് സം ടോർച്ചേഴ്സ് ആർ ഫിസിക്കൽ ആൻഡ് സം ആർ മെന്റൽ. ഇറ്റ് ഈസ് ഹാർഡ് ടു ബി സെൽഫ് പൊസസ്ഡ് വിത്ത് യുവർ ജോ ഡിഗിങ് ഇൻ യുവർ ചെസ്റ്റ്. ഫിംഗർ നെയിൽസ് ആർ മേക്കിംഗ് സ്കാച്ചസ് ആൻഡ് സോ ഓൺ. ദെൻ പൊസിഷൻ ഈസ് in life not lacking in dignity. So our position when you are sitting there, the line, three lines along, ee idinteya thodakku avasanam njan ezhuthittundu, namukku text nu kandupidikka. They are being demolished, polished, demolished. Then dentist may be a bear, the karadi at adu oru exaggeration. Dentist engane karadi aanu illa മിക്ക ഡെന്റിസ്റ്റുകളും എല്ലാ ഡെന്റിസ്റ്റുകളും തന്നെ നല്ല സുമുഖന്മാരായിരിക്കും, നല്ല വെൽ ഡ്രസ്ഡ് ആയിരിക്കും. അപ്പോൾ അവരെ ഇങ്ങനെ കരടി എന്ന് വിളിക്കും. ഇതൊക്കെ ഒരു എക്സാജറേഷനാണ്. ദെൻ ഡെന്റിസ്റ്റ് മേ ബി ബയർ സംതിങ് യൂസ് ടു പുട്ട് എ ഷൈൻ ഓൺ എ ഹൂഫ്, ഹോഴ്സസ് ഹൂഫ്. ഇപ്പോൾ പോളിഷ് ചെയ്യുന്നതിന് ഉള്ള എക്സാജറേഷനാണ്. എന്തോ കുതിരയുടെ പാമ്പ് പോളിഷ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ്. ഇതൊക്കെ ഒരു ആദ്യമായി പറയുന്ന പോലത്തെ ചെറിയ കാര്യത്തിനെ പർവ്വതീകരിച്ച് കാണിക്കുക. അതെ വികലമാക്കി കാണിക്കും, സ്വല്പം വികലമാക്കിലും കൊടുക്കുന്നത്. ആൻഡ് ദെൻ ആൻഡ് യു ടോട്ടർ ടു യുവർ ഫീ യു വെൻ യു ഗെറ്റ് അപ്പ് യു ആർ അൺസ്റ്റഡി ഓർ ടോട്ടർ ലൈക്ക് ദിസ് യു ആർ ഗോയിങ് ഗുഡ് ലൈക്ക് അന്ന് ശരിയായ കാര്യമല്ലല്ലോ. ദെൻ ഓ ഫെയ്റ്റ് ദാറ്റ് എവർ സെനസ്റ്റ്. ഫെയ്റ്റിനെ വിളിക്കുകയാണ്, എൻ്റെ വിധി ഇതാണ്. അതെ, എൻ്റെ വിധിയാണ് ഇതാണ്. എന്താ വിധി? ഒരു ഡെന്റിസ്റ്റിനടുക്ക് പോകുന്നതാണ് വിധി. അങ്ങനെയാണ് വേറെ എന്തെല്ലാം സംഗതി ലോകത്തിൽ നടക്കുന്നല്ലേ, അതൊക്കെ വിധിയാണെന്ന് പറയാൻ പറ്റില്ല. സോ ദാറ്റ് ഈസ് എക്സാജറേഷൻ, എക്സാമ്പിൾസ് ഫോർ എക്സാജറേഷൻ. ആൻഡ് ദെൻ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഫോർ ടു സിമിലി, വാട്ട് ആർ ദി അതർ എക്സാമ്പിൾസ് ഓഫ് സിമിലി ഇൻ ദിസ് ടെക്സ്റ്റ്? ആൻഡ് യുവർ മൗത്ത് ഈസ് ലൈക്ക് എ സെക്ഷൻ ഓഫ് ദ റോഡ്. അതൊരു സിമിലിയാണ്. സിമിലി ഇൻ കമ്പാരിസൺ. ഞാൻ എൻ്റെ എക്സാമ്പിൾ പറഞ്ഞില്ലേ, മനവേന്ദ്ര വിളങ്ങുന്ന മുഖം ചന്ദ്രനെ പോലെ. അതുപോലെ തന്നെ the way you do when you tie a bow tie, that is compared to the dentist is using mirror and he gets mixed up, therefore like that, adupole aanu tie kittumbo undaguna adupole undaguna aa oru error allengil aa mistake pole ivide sambhavikkum. Comparison. And he says, come back in three months like a vicious circle. മൂന്ന് മാസത്തിന് തിരിച്ചു വരാൻ പോകുന്നതിനെ കമ്പയർ ചെയ്യുന്ന ഒരു വിഷസ് സർക്കിളിനോടാണ്, വിഷമവൃത്തത്തിനോടാണ്. അപ്പൊ ഇങ്ങനെ മൂന്ന് കമ്പാരിസൺസ് കൂടി വന്നിരുന്നതാണ്. ക്വസ്റ്റ്യൻസും ആൻസേഴ്സ് ഒക്കെ നമുക്ക് ക്ലിയർ ആയെന്ന് തോന്നുന്നു. സോ വിൽ വൈൻഡ് അപ്പ് ആൻഡ് വിൽ നെക്സ്റ്റ് ക്ലാസ് വിൽ സ്റ്റാർട്ട് അവർ ലാസ്റ്റ് ലെസൺ, ലെസൺ നമ്പർ 16. Isn't it? And that is a very humorous story. So till then, bye, have a nice time, enjoy your life.